ഒടുവിൽ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദക്കും മനസ് യാഥാർത്ഥ്യം മനസ്സിലായി പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഉദ്ഘാടന ചടങ്ങിലാണ് സ്വാമി ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ഇവിടെ വേദിയിൽ രണ്ടാം പിണറായി സർക്കാർ എന്ന് പലരും ആവർത്തിച്ചു പറഞ്ഞു ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് എന്നിങ്ങനെ മാറി മാറി ഭരിച്ചിരുന്നു ഇതിൽ നിന്ന് മാറി പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നാം ചിന്തിക്കണം എല്ലാ ജനവിഭാഗങ്ങൾക്കും ജാതിമത ഭേദമില്ലാതെ ആവശ്യം കണ്ടറിഞ്ഞ് നൽകാൻ പിണറായി സർക്കാരിന് സാധിച്ചു നാരായണ ഗുരുവിന്റെ പേര് ഒരു സർവകലാശാലയ്ക്ക് നൽകണമെന്ന് മാറി മാറി വന്ന സർക്കാരുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പേര് മാറ്റുകയല്ല ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു പുതിയ സർവകലാശാല തന്നെ തുടങ്ങിയാണ് ഈ സർക്കാർ ചെയ്തത് രാജകൊട്ടാരത്തിന്റെ വരെ സമ്മേളനങ്ങൾ നടന്നിരുന്ന ബി ജെ ടി ഹാളിന് അയ്യങ്കാളിയുടെ പേര് നൽകാൻ ധൈര്യം കാണിച്ച ഈ സർക്കാർ അഭിനന്ദനങ്ങൾക്ക് അർഹനാണ് അങ്ങനെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ ആ നല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ട് ഇവിടുത്തെ ജനം സർക്കാരിനെ പിന്തുണയ്ക്കുകയും രണ്ടാം പിണറായി സർക്കാർ വരികയും ചെയ്തു ഇപ്പോഴത്തെ നില നോക്കിയാൽ ഇവിടെ മൂന്നാം പിണറായി സർക്കാർ വരും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് ശിവഗിരിയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ശിവഗിരിയെ സഹായിക്കാനും സർക്കാർ തയ്യാറായി ഏതാണ്ട് ഇരുപത് കോടി രൂപ ശിവഗിരിക്ക് സർക്കാർ നൽകി അതേസമയം സംസ്ഥാനത്തൊട്ടാകെ അതിവിപുലമായ രീതിയിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചത് വിദ്വേഷങ്ങൾക്കെതിരായ ഒറ്റമൂലി ഗുരുചിന്തയിലുണ്ടെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പുലർച്ചെ നാല് മുപ്പതിന് വിശേഷാൽ പൂജയോടെയാണ് നൂറ്റി അറുപത്തി എട്ടാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടികൾക്ക് ശിവഗിരിയിൽ തുടക്കമായത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് എത്തിയത് ആയിരങ്ങളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അനശ്വരമായ ഗുരുചിന്തകൾ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു